നമസ്കാരം, ഞാൻ ജെറീന. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ക്രൂരതയ്ക്ക് ശിക്ഷ ഇന്ന്. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 5 പ്രതികളുടെയും ശിക്ഷാവിധി ഇന്ന് പ്രസ്താവിക്കും. 1 പ്രതി കെ ജിതകുമാർ, 2 പ്രതി എസ് വി ശ്രീകുമാർ എന്നിവർക്കെതിരെ കൊലക്കുറ്റവും മറ്റ് 3 പ്രതികളായ അജിത് കുമാർ, ഇ കെ സാബു, എ കെ ഹരിദാസ് എന്നിവർക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനുള്ള ഗൂഢാലോചന കുറ്റവുമാണ് ചുമത്തിയിരിക്കുന്നത്. സിബിഐ തിരുവനന്തപുരം പ്രത്യേക കോടതി ജഡ്ജി ജെ നാസറാണ് ശിക്ഷ വിധിക്കുക. 1, 2 പ്രതികൾ കൊലപാതകം, മാരകമായി മുറിവേൽപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളും മറ്റു പ്രതികൾ തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളും ചെയ്തതായി കോടതി കണ്ടെത്തിയിരുന്നു. കേസിൽ 7 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 3 പ്രതി പോലീസ് ഉദ്യോഗസ്ഥൻ സോമൻ 6 മുൻപ് മരിച്ചിരുന്നു. മറ്റൊരു പ്രതി മോഹനനെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. 1, 2 പ്രതികളെ റിമാൻഡ് ചെയ്തു. മറ്റു 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെങ്കിലും ജാമ്യം ലഭിക്കുന്ന കുറ്റമായതിനാൽ ഇവരുടെ നിലവിലെ ജാമ്യം ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട്. 2005 സെപ്റ്റംബർ 27 കേസിന് ആസ്പദമായ സംഭവം. മോഷണ കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ഉദയകുമാറിനെ ഫോർട്ട് സ്റ്റേഷനിലെത്തിച്ച് ഉരുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കെടുതികളിൽ ചർച്ച. മഴക്കെടുതി വിഷയം ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ആവശ്യത്തെ തുടർന്ന് വിഷയം ചർച്ച ചെയ്യാമെന്ന് ലോക്സഭ തീരുമാനിക്കുകയായിരുന്നു. 5 മണിക്കൂർ നീളുന്ന ചർച്ചയാവും വിഷയത്തിൽ ലോക്സഭയിൽ നടക്കുക. മഴക്കെടുതി വിഷയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അടിയന്തരമായി കേരളത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം വേണമെന്നും കേരളത്തിലെ എം പിമാർ ചർച്ചയിൽ ആവശ്യപ്പെടും. അതേസമയം റഫാൽ യുദ്ധവിമാന ഇടപാടിൽ BJPക്കെതിരെ മല്ലികാർജ്ജുൻ ഖാർഗെയും ജ്യോതിരാദിത്യ സിന്ധ്യയും ലോക്സഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ റഫാൽ യുദ്ധവിമാന കരാർ ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങി കോൺഗ്രസ്. റഫാൽ കരാർ രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ചപ്പോൾ നൽകിയ മറുപടികൾ മുഴുവൻ അസത്യമെന്ന് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ ആരോപിച്ചിരുന്നു. റഫാൽ ഇടപാട് സംബന്ധിച്ച വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ തടസ്സമില്ലെന്നിരിക്കെ പ്രതിരോധ മന്ത്രി ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചെന്നും കോൺഗ്രസ് ആരോപണം. സമരം നിർത്താൻ ചർച്ച. ചരക്ക് ലോറി സമരം 6 ദിവസത്തിലേക്ക് കടന്നതോടെ ലോറി ഓണേഴ്സ് അസോസിയേഷനുമായി ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. ലോറി സമരത്തെ തുടർന്ന് പലചരക്ക് സാധനങ്ങൾക്കും പച്ചക്കറികൾക്കും ഉൾപ്പെടെ വില ഉയർന്നത് 20%. ഈ പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രി AK ശശീന്ദ്രനും കേന്ദ്ര ഗതാഗത മന്ത്രിക്ക് കത്തയച്ചിരുന്നു. ലോറി ഉടമകളുടെ സമരം ഇന്ധന വിലക്കയറ്റം, ഇൻഷുറൻസ് വർധന, അശാസ്ത്രീയ ടോൾ പിരിവ് എന്നിവയ്ക്കെതിരെ. നിലയ്ക്കാത്ത വെടിയൊച്ച. ജമ്മു കാശ്മീരിൽ സൈനിക താവളങ്ങൾക്കു നേരെ വെടിവയ്പ്. അനന്ത്നാഗ് ജില്ലയിലെ ലാൽ ചൌക്കിൽ ഭീകരരെ നേരിട്ട് സുരക്ഷാ സേന. ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന വിവരം. പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് സൈനികർ തിരച്ചിൽ നടത്തുന്നതിനിടെ പുലർച്ചെ 4 മണിയോടെയായിരുന്നു വെടിവയ്പ്. 3 ലഷ്കർ ഭീകരർ പ്രദേശത്തെ കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. പ്രദേശത്തെ ഇന്റർനെറ്റ് സംവിധാനം റദ്ദാക്കി. വിധിയെഴുതി പാകിസ്ഥാൻ. കനത്ത സുരക്ഷാ വലയത്തിൽ പാകിസ്ഥാൻ പോളിംഗ് ബൂത്തിൽ. പ്രധാന ഏറ്റുമുട്ടൽ നവാസ് ഷെരീഫിന്റെയും ഇമ്രാൻഖാന്റെയും പാർട്ടികൾ തമ്മിലെങ്കിലും ബെനസിർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോയുടെ കക്ഷിയും ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന പ്രവചനം. ഏറ്റവും ഒടുവിലെത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് ഇമ്രാന്റെ പാർട്ടിക്ക് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട്. ആദ്യ ഫലങ്ങൾ ഇന്ന് രാത്രിയോടെ പുറത്തുവരും. രാജ്യത്തെ 85,000 പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിനിയോഗിച്ചിരിക്കുന്നത് 3 ലക്ഷത്തിലധികം സൈനികരെ. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വോട്ടെടുപ്പിനായി ഇത്രയും വലിയ സൈനിക വിന്യാസം ഏർപ്പെടുത്തുന്നത്. പാകിസ്ഥാനിലെ സിന്ധ്, ബലൂചിസ്ഥാൻ, പഞ്ചാബ്, ഖൈബർ എന്നീ 4 പ്രവശ്യകളിലായി ദേശീയ അസംബ്ലിയിലേക്കും പ്രവശ്യ അസംബ്ലിയിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മത്സര രംഗത്തുള്ളത് 3,765 സ്ഥാനാർത്ഥികൾ. ഇതിൽ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമായി സംവരണം ചെയ്തിരിക്കുന്നത് 70 സീറ്റുകൾ. ഭൂരിപക്ഷത്തിന് 137 സീറ്റുകൾ വേണം. 141 സീറ്റുള്ള പഞ്ചാബാണ് നിർണായക സംസ്ഥാനം. നവാസ് ഷെരീഫിന്റെ PMLN ശക്തി കേന്ദ്രമായിരുന്ന പഞ്ചാബിൽ ഇക്കുറി പലരും കൂറുമാറി ഇമ്രാൻഖാന്റെ പാർട്ടിയിൽ ചേർന്നത് ഷെരീഫിന് തിരിച്ചടിയാകുമ്പോൾ സിന്ധ് പ്രവിശ്യയിൽ മുൻതൂക്കം പ്രവചിക്കുന്നത് ബിലാവൽ ഭൂട്ടോയുടെ PPPക്ക്. ബലൂചിസ്ഥാനിൽ ബലൂചിസ്ഥാൻ അവാമി പാർട്ടി മുന്നിലെത്തുമെന്നും പ്രതീക്ഷ. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം സേതു ലക്ഷ്മി ചേരും. നമസ്കാരം.